हाय इन नाम पेपर क्रेन ओरिगामी पेपर क्रेन सडाको ससाकी पेकुटी पेरल सडाको कोक इधानी नाम आरानी सडाको ससाकी आरती तरपत् हिरोशिम अमेरिक अणुबोम आक्रमण ഇരയായ ഒരു പെൺകുട്ടിയാണ് ജപ്പാനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി ആ സമയത്ത് അവൾക്ക് 2 വയസ്സാണ് പ്രായം സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബിടുന്നത് അപ്പോൾ അവൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അണുവികിരണങ്ങൾ കാരണം മാരകമായ രക്താർബുദം അവളെ ബാധിച്ചു 1000 കൊക്കുകളെ ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നൊരു വിശ്വാസം അന്ന് ജപ്പാനിൽ ഉണ്ടായിരുന്നു അത് പ്രകാരം ആശുപത്രി കിടക്കയിലിരുന്ന് അവൾ കൊക്കുകളെ നിർമ്മിക്കാൻ തുടങ്ങി 644 കൊക്കുകളെ നിർമ്മിച്ചപ്പോൾ അവൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു തുടർന്ന് അവളുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ആ കൊക്കുകളെ 1000 കൊക്കുകളെ നിർമ്മിക്കുകയും അവളോടൊപ്പം ദഹിപ്പിക്കുകയും ചെയ്തു പിന്നീട് സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടിയും അവൾ നിർമ്മിച്ച പേപ്പർ ക്രെയിനും ലോകത്തിൽ തന്നെ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായി അറിയപ്പെട്ടു അപ്പോൾ നമുക്കിന്ന് അന്ന് സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടി ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രതീകമായ സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടി നിർമ്മിച്ച പേപ്പർ കൊണ്ട് നിർമ്മിച്ച ഒറിഗാമി പേപ്പർ ക്രെയിൻ ഇന്ന് നമുക്കും ഒന്ന് നിർമ്മിച്ച് നോക്കാം ഒരു എ4-നെ ചതുരത്തിൽ മുറിച്ചെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എ4-നെ നമ്മൾ ത്രികോണാകൃതിയിൽ മടക്കിയെടുക്കുകയും ശേഷം ബാലൻസ് വന്ന ഭാഗം കത്രിക ഉപയോഗിച്ചോ സ്കെയിൽ ഉപയോഗിച്ചോ കട്ട് ചെയ്ത് മാറ്റുക ഇനി ഈ ചതുരത്തിൽ കിട്ടിയ എ4-നെ നമ്മൾക്ക് 2 ഭാഗവും ത്രികോണം വരുന്ന രൂപത്തിലേക്ക് മടക്കിയെടുക്കുക അതിനുശേഷം റെക്റ്റാംഗിൾ രൂപത്തിൽ ദീർഘചതുരം വരുന്ന രൂപത്തിലും അതിനെ മടക്കിയെടുക്കുക ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കുക തുടർന്ന് സൈഡുകൾ ഉള്ളിലേക്ക് മടക്കിക്കൊണ്ട് പുറമേ ഒറ്റ ചതുരം വരുന്ന രൂപത്തിൽ മടക്കിയെടുക്കുക ഈ രൂപത്തിൽ മടക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ക്ലോസ് ആയി കാണാം ഒരു ഭാഗം ഓപ്പൺ ആയിട്ടും കാണാം ഓപ്പൺ ആയി നിൽക്കുന്ന ഭാഗത്തു നിന്നും കുറച്ച് പേപ്പർ പകുതി പേപ്പർ എടുത്തിട്ട് അതിനെ സെൻറ്റർ ഭാഗത്തേക്ക് മടക്കി വെക്കുക കറക്റ്റ് സെൻറ്ററിലേക്ക് വരുന്ന രൂപത്തിൽ അതിനെ മടക്കി വെക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ചെയ്യുക ഒരു ഭാഗം ഈ വിധത്തിൽ ചെയ്തതിന് ശേഷം മറുഭാഗവും ഇതുപോലെ തന്നെ സെൻറ്ററിലേക്ക് മടക്കി വെക്കുക
തുടർന്ന് ഈ ത്രികോണം വരുന്ന ഭാഗത്തെ നടുവേ മടക്കി വെക്കുക. മറുഭാഗത്തേക്കും അതുപോലെ തന്നെ മടക്കി വെക്കുക. ഇനി ആ ഭാഗമെല്ലാം നിവർത്തി വെച്ചുകൊണ്ട് നേരത്തെ നടുവേ മടക്കിയ ഭാഗം ഒന്നുകൂടെ മടക്കി ആ ഒരു മടക്കിലേക്ക് ഈ രൂപത്തിൽ ശ്രദ്ധിച്ച് മടക്കി വെക്കുക. സൈഡുകളൊക്കെ നടുവിലാവുന്ന രൂപത്തിൽ കറക്റ്റായി മടക്കി വെക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നേരത്തെ മടക്കിയത് നിവർത്തി വെക്കുക. തുടർന്ന് സെൻറ്റർ ഭാഗത്തേക്ക് അവിടെ നല്ലപോലെ മടക്കി ഓപ്പണായി നിൽക്കുന്ന ഭാഗത്തെ എടുത്തുകൊണ്ട് ഈ രൂപത്തിൽ ഉള്ളിലേക്ക് സെൻറ്ററിൽ വരുന്ന രൂപത്തിൽ ഉള്ളിലേക്ക് മടക്കി വെക്കുക. ഇപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്ത പോലെയും മറുഭാഗം ക്ലോസ് ആയിട്ടും കാണാം. ഇനി ഒരു ഭാഗത്തെ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് അതിനെ നടുവിലേക്ക് മടക്കി വെക്കേണ്ടതുണ്ട്. ഒരു സൈഡിനെ ഓപ്പൺ ചെയ്ത് അതിനെ നടുവിലേക്ക് മടക്കി വെക്കുക. ഈ രൂപത്തിൽ ശ്രദ്ധിച്ച് മടക്കി വെക്കുക. മടക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ കിട്ടും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും നടുവിലേക്ക് ഈ രൂപത്തിൽ മടക്കി വെക്കുക. തുടർന്ന് നമ്മളുള്ളിലേക്ക് മടക്കി വെച്ച ഭാഗത്തെ കുറച്ച് പുറത്തേക്കെടുക്കുക. പുറത്തേക്കെടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ ഭാഗം ഒരേ ലെവലായി വരുന്ന രൂപത്തിൽ അതിനെ പ്രസ് ചെയ്തെടുക്കുക. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഭാഗം താഴെ ഭാഗം ഒരേ ലെവലായി വരുന്ന രൂപത്തിൽ അതിനെ മടക്കി വെക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മളുള്ളിലേക്ക് മടക്കി വെച്ച ഭാഗത്തെയും പുറത്തേക്ക് കൊണ്ടുവരിക. താഴെ ഭാഗം സൈഡ് കറക്റ്റായി വരുന്ന രൂപത്തിൽ ഒരേ ലെവലിൽ വരുന്ന രൂപത്തിൽ അതിനെ മടക്കി വെക്കുക. ഇപ്പോൾ ക്രെയിനിൻ്റെ തല വരുന്ന ഭാഗവും വാല് വരുന്ന ഭാഗവുമാണ് നമ്മൾ പുറത്തേക്ക് കുറച്ച് നീട്ടി എടുത്തത്. ഇനി അതിനെ തല വരുന്ന ഭാഗം ഒന്ന് താഴോട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊക്ക് രൂപത്തിൽ ആക്കി വെക്കാം.
തുടർന്ന് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന വിങ്സ് ആയിട്ട് വരുന്ന ഭാഗം നമുക്ക് താഴേക്കും മടക്കി വെക്കണം. അത് പല രൂപത്തിൽ മടക്കി വെക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചെരിച്ച് കഴുത്തിൻ്റെ ഭാഗം കറക്റ്റ് ആവുന്ന രൂപത്തിൽ ചെരിച്ച് മടക്കുകയാണ്. രണ്ട് ഭാഗവും ഒരേപോലെ ഇതുപോലെ മടക്കി വെക്കുക. താഴെ ഭാഗം നമുക്ക് താഴെ വെക്കാൻ വേണ്ടി, ക്രെയിനിനെ താഴെ വെക്കാൻ വേണ്ടി, സ്റ്റാൻഡ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തേക്കും മടക്കി നിവർത്തി വെച്ചാൽ നമുക്ക് താഴെ ക്രെയിനിനെ വെക്കാൻ വേണ്ടി മാത്രം. ഇനി ആവശ്യമെങ്കിൽ ഒരു പെന്നുപയോഗിച്ച് കണ്ണുകൾ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഒറിഗാമി പേപ്പർ ക്രെയിൻ റെഡിയായി.